പാലോട് നിർമ്മിക്കുന്ന IMA പ്ലാന്റിനെതിരെയാണ് സർക്കാരിൽ ഭിന്നസ്വരം ഉയർന്നത്. പ്ലാന്റ് നിർമ്മാണത്തെ അനുകൂലിച്ച് ആരോഗ്യമന്ത്രി KK ശൈലജ രംഗത്തെത്തി. മാലിന്യം സംസ്കരിക്കാൻ ബദൽ സംവിധാനമില്ല. വനം മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ യോഗത്തിൽ പ്ലാന്റിന് അനുമതി നൽകിയിരുന്നുവെന്നും ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത് നമ്മുടെ സമൂഹം ഒന്ന് കണ്ണുറന്ന് കാണേണ്ട വിഷയമാണ്. കാരണം നമുക്ക് മാലിന്യം എവിടെ സംസ്കരിക്കുക? മാലിന്യം കുന്നുകൂടിയാൽ എല്ലാവരും വലിയ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ഇത് എവിടെയെങ്കിലും ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കണ്ടേ? ഇനി മാലിന്യം സംസ്കരിക്കണമെങ്കിൽ അത് ഹോസ്പിറ്റലുകൾ, അതായത് ഹോസ്പിറ്റലുകൾ മലിനാവും. അതിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പല പകർച്ചവ്യാധിയും അസുഖവും ഒക്കെ പിടിപെടും. ഇത് നിർമ്മാർജ്ജനം ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇപ്പൊ കണ്ടെത്തിയത്. ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് മീറ്റിംഗ് ചേർന്നിട്ടാണ്, അതില് വനം പരിസ്ഥിതി വകുപ്പ് എല്ലാം ഉണ്ടായിരുന്നു. പാലോട് വനമേഖലയായതിനാൽ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്ലാന്റ് നിർമ്മാണം കോട്ടം വരുത്തുമെന്ന് കാട്ടി DFO വനംവകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പ്ലാന്റിനെതിരെ വനം മന്ത്രാലയം രംഗത്തെത്തിയത്. പ്ലാന്റ് നിർമ്മാണത്തിൽ അന്തിമ തീരുമാനം പരിസ്ഥിതി വകുപ്പിന്റേതാകുമെന്നാണ് വനമന്ത്രിയുടെ വിശദീകരണം. നിർമ്മാണത്തിനെതിരെ പദ്ധതി പ്രദേശത്ത് സമരസമിതി പ്രവർത്തകരുടെ സമരവും ശക്തമാണ്. ജില്ലാ കളക്ടർ കെ വാസുകിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പദ്ധതി പ്രദേശം സന്ദർശിക്കും. എന്നാൽ 4 വർഷം മുമ്പ് IMA വാങ്ങിയിട്ട 2.5 ഏക്കറോളം സ്ഥലത്താണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. നിലവിൽ പാലോട് ഇവരുടെ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള സർജിക്കൽ മാലിന്യം സംസ്കരിക്കാനാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.